പോയി എടുത്തു വെക്കും മനുഷ്യ. ഞാൻ ഇവിടെ യൂട്യൂബിന് വേണ്ടി വ്ളോഗ് ചെയ്യല്ലേ, തന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കാതെ വേഗം പോയി അടുക്കി വെക്ക്. മൂന്നാറ് വന്നിട്ട് തേക്കടി എന്ന് പറയുന്നത് പണ്ടേ ആ ബെൻസറിനെ കിട്ടിയാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പരമാശേ. ഗുഡ് മോർണിംഗ്. അവിടെ മോഹം കാണില്ല തന്റെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ അധികം നിങ്ങൾക്ക് ബാൽക്കണി കാണാൻ പറ്റില്ലല്ലോ, ഇന്നിപ്പോ കുറച്ചും കൂടി കാണാൻ തോന്നുന്നു കേട്ടോ. കാണിച്ചു തരാവേ, ഞാൻ ബാൽക്കണിയിലേക്ക് പോവാ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാനേ. ഞാൻ എന്താ കുടിക്കണേന്ന് അറിയോ? ചുക്ക് കാപ്പി. തണുപ്പത്ത് ചുക്കാപ്പി കുടിക്കാൻ നല്ല. ഞങ്ങൾ ചുക്കാപ്പി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, ഞാൻ എല്ലാം കൊണ്ടുവന്ന്, പാൽപ്പൊടി എല്ലാം കൊണ്ടുവന്ന്. ഞങ്ങൾ ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന് ചായ കുടിക്കാൻ പോകട്ടോ. പിന്നെ പെട്ടെന്ന് താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. കാരണം ഇന്നലെ ഞങ്ങൾ ഫ്രൂട്ട്സ് പോലും കഴിക്കാതെ കിടന്നുറങ്ങി പോയി എന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞോട് ഇന്നലെ എന്തോരം നിന്ന് സംസാരിച്ചിരുന്നു, കുറെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലും കഴിക്കാതെ ഉറങ്ങിപ്പോയി. സൗണ്ട് ഒക്കെ മാറി തുടങ്ങിട്ടാ. അമരീഷ് പുരി തണുപ്പത്ത്. എന്തായാലും രാവിലത്തെ വ്യൂ നല്ല അടിപൊളിയാട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ, ഇനി ഇവിടെ ഇരുന്ന് സംസാരിക്കലില്ല കേട്ടോ. ഇരുന്ന് ഇങ്ങനെ 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 ഇരിക്കും. പ്രോപ്പർട്ടി ഒക്കെ കാണാൻ വേണ്ടിട്ട് താഴെ പോകണം. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെക്കട്ടെ. ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം കാപ്പിയും പിന്നെ കപ്പലണ്ടി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ചായ കപ്പലണ്ടി മാത്രം കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചേരി ഇരിക്കട്ടെ. ഓ ചേട്ടൻ അവിടെ ഇരുന്ന് കാപ്പി ഇടിക്കട്ടെ, ഞാൻ കുറച്ചേരി ഇരുന്നുള്ളൂ. ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ചേട്ടൻ സമയങ്ങളെ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ടൊന്ന് റെഡി ആയേക്കാന്ന്. വേറെ ഒന്നുമില്ല, ഇപ്പൊ പുരുക എഴുതണം, ലിപ്സ്റ്റിക് ഇടണം, എന്നിട്ട് വേണം താഴെ കഴിക്കാൻ പോവാൻ. അപ്പൊ ഞാൻ റെഡിയായി. ഇനി ടോപ്പ് തന്നെ ഇട്ടിട്ട് പോണത്, ബോട്ടം മറന്ന് വിചാരിക്കാം. ഞാൻ ഫോട്ടോ എടുക്കാണ് അവിടെ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാട്ടോ. റെസ്റ്റോറൻറ്റ് ഏറ്റവും മുകളിലോ. എന്തോ പൊളി പൊളി സൂപ്പർ, മൈ ഗോഡ് അടിപൊളി. വെരി ഗുഡ് മോർണിംഗ്. പുറത്തിരുന്ന് കഴിക്കാം. പുറത്ത് വ്യൂ ഒക്കെ കണ്ടിട്ടിരുന്ന് കഴിക്കാം. ഈ സൈഡ് നോക്കി തോന്നുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കേട്ടോ. ജാനുവിൻ്റെയാണ് ഇത്. എൻ്റെ പ്ലേറ്റ് കുറച്ചും കൂടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഓംലെറ്റ്, ബേക്ക് ബീൻസ്, പാൻകേക്ക്, ഫ്രൂട്ട്സ്, ഒരു പൊറോട്ട, ഇത് കുറച്ച് യോഗർട്ട്. വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് വ്യൂ. നേരത്തെ കാണിച്ചത് മോർണിംഗ് വ്യൂ. കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത അത്രേ ഉള്ളൂ. പിന്നെ ദി യോഗർട്ട്, കോൺഫ്ലേക്സും യോഗർട്ടും മിക്സ് ചെയ്ത് വെക്കാം.
ഞാൻ പരിപൂടെ പാലും കോൺഫ്ലക്സ് ഇവിടെ മഞ്ഞ് മൂടി കണ്ടോ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം മഞ്ഞായി ഇപ്പൊ കോൺഫ്ലക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാനും വളരെ കുറച്ചേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഞാനിടയ്ക്ക് രണ്ട് ഇഡ്ഡലിയൊക്കെ തിന്നായിരുന്നു എൻ്റെ ഇടയിൽ കൂടി രണ്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അല്ലേ അതൊക്കെ കഴിച്ചു അപ്പൊ നമുക്കിനി കുറച്ചു നേരം റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം എന്നിട്ട് എന്നിട്ടാണ് ലഞ്ച് കഴിക്കാനായിട്ട് തുറക്കൂ ലിഫ്റ്റ് ആ ചേട്ടാ നമ്മൾ റൂമിൽ എത്തിയില്ല ചേട്ടാ ചേട്ടന് ഇനി ബെഡിലേക്ക് വിടാൻ പോവാണോ ചേട്ടന് ജോലി ഇല്ല എന്തോ വെള്ളം തീർക്ക് എന്നിട്ടാണ് നമുക്ക് കറങ്ങാൻ പോവാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓടി വന്നിട്ട് ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തു നിങ്ങളത് ശനിയാഴ്ച കണ്ടിട്ടുണ്ടാവും സാറ്റർഡേയിലെ വീഡിയോ അതൊരു സ്പോൺസർഡ് വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ ആണ് അന്ന് ഇട്ടത് അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ചേട്ടൻ കണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് വിഷമിച്ചിരിക്കുകയാണ് ഇനി ചേട്ടന് കുറച്ച് ജോലിയുണ്ട് അല്ലേ ഒരു ഹാഫ് ആൻ അവർ വൺ അവറിൽ തീരും അല്ലേ വൺ അവറിൽ തീരും എനിക്കും ഒരു വൺ അവറിൽ ജോലിയുണ്ട് നോർമലി ഇങ്ങനെ വരുമ്പോൾ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ സ്റ്റിൽ എന്താ പറയുക വർക്ക് ഈസ് വർഷിപ്പ് എന്നല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ചുറ്റി കാണാൻ പോകും അപ്പം നിങ്ങളെയും കൂടി ഒന്ന് ചുറ്റി കാണിക്കാം കേട്ടോ എനിക്കറിയാം ഇതുവരെ പ്രോപ്പർട്ടി ഞങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടി ഞങ്ങൾ പെട്ടെന്ന് കാണിക്കാം ചേട്ടൻ എന്തായാലും സമയം എടുക്കുന്ന പറയണത് കേട്ടോ പണി തീരാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ഇയാക്കിയാണ് ഞാനിന്ന് ജിമ്മിൽ പോകാൻ പോവാം ഇന്ന് രാവിലെ പോയില്ല ഇപ്പം ഏകദേശം ഒരു 11:30 സമയം അപ്പോൾ ഒന്ന് ജിമ്മിൽ പോയിട്ട് കുറച്ച് നേരം കാലറി ബേൺ ചെയ്തിട്ട് വരാം ഈ ഷൂസ് ഉണ്ടോ ഇത് റീബോക്കിൻ്റെ നല്ല അടിപൊളി ഷൂസ് ആട്ടോ ജിമ്മിൽ പറഞ്ഞാണ് ഞാൻ ഇതുണ്ടോ ഇതിൽ ഈ ഒരു ബബിൾ ഉണ്ട് ബബിൾ അപ്പോൾ നമുക്ക് ജമ്പിങ് ഇങ്ങനെ ഭയങ്കര അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു എത്ര 5000 എന്തോ ആയിരുന്നു അതിന് പ്രൈസിങ് പക്ഷെ വർത്ത് ആണ് കേട്ടോ അപ്പോൾ റൂമിന് നേരെ കാണിറങ്ങി ഞാൻ എന്താ ജിമ്മിലേക്ക് വന്നു ഇതാണ് ജിമ്മ് അത്യാവശ്യം മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ട്രെഡ്മില്ലുണ്ട് ഡംബിൾസ് ഉണ്ട് ഇതൊരു അത്യാവശ്യം ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട് ഉണ്ടോ ഇവിടെ സൈക്കിൾ ഉണ്ട് ഉണ്ടോ ട്രെഡ്മില്ല് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ബാത്റൂമാണത് അവിടെ ആ കാണുന്നത് ഷവറാണ് ഇത് ടോയ്ലറ്റ് ഇപ്പുറത്ത് കാണുന്ന ടോയ്ലറ്റ് വാഷ് ബേസൺ പിന്നെ ഈ കാണുന്ന സ്റ്റോറേജ് യൂണിറ്റ് ആണ് അപ്പം ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഊരി വെച്ചു ഞങ്ങൾക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം ഞാൻ ടവൽ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഇവിടെ ടവലുണ്ട് യൂസ് ചെയ്ത് ഇടാനുള്ള ടവൽ ബാസ്കറ്റുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു വൺ അവർ ഇപ്പോൾ സമയമുണ്ടോ ഒരു മണിയാകാൻ തോന്നുന്നു ഒരു വൺ അവറിൻ്റെ അടുത്തായി വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി പോവാണ് റൂമിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കൗട്ട് ചെയ്തു എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ പ്ലേസിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുള്ളേ പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ അപ്പോൾ വർക്കൗട്ട് ചെയ്തു മാക്സിമം ഞാൻ എന്താ പറയുക ഫുഡ് ഇൻടേക്ക് വളരെ കുറച്ച് കാരണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് എന്താ നോക്കിയിട്ടാണ് കഴിച്ചത് ഇനിയിപ്പോൾ ലഞ്ചാണെങ്കിലും എനിക്കറിയില്ല ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ചോയ്സസൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈവൻ നമ്മൾ പുറത്ത് പോവാണെങ്കിലും എന്താണ് കുറേ ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ കുറേ ഓവർ ഈറ്റ് ചെയ്യും അല്ലേ
അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി റൂമിൽ പോയിട്ട് എന്തായാലും ഇപ്പോൾ നല്ല ചൂടായി, ഇവിടെ എ സിയാണ് പക്ഷെ അത് വേർക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് റൂമിലേക്ക് നടന്നെത്തുമ്പോഴേക്കും നല്ല തണുപ്പാകും. ഹേ ബേബി, ആ കുഴപ്പമില്ലാത്ത സെഷൻ. എന്താ എന്താ ചെയ്തേ? ഞാനോ, ഞാൻ കുറച്ച് കാർഡിയോ ചെയ്തില്ല, കുറച്ച് ട്രെഡ്മിൽ ഓടി, പിന്നെ കുറച്ച് വെയിറ്റഡ് കാർഡിയോ ചെയ്തു. അത്യാവശ്യം എല്ലാ മെഷീൻസ് ഉണ്ട്. ആ അത്യാവശ്യം എന്ന് വെച്ചാൽ ബേസിക് ഫുൾ ബോഡി എല്ലാം ചെയ്യണം. ഇതെവിടെ? ഓ, നമ്മുടെ അത്യാവശ്യം ഉയർത്താറുണ്ടായിരുന്നു, പക്ഷേ പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ആ സമയം കൊണ്ട് നല്ല തണുപ്പോയി. അവിടെ നല്ല തണുപ്പുണ്ട്, മുകളിൽ ആ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത്. ഞാൻ മറ്റേ ആ പ്രൈവറ്റ് ലിഫ്റ്റ് ഇല്ലേ ഇപ്പുറത്ത്, അതിൽ കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറച്ച് നേരം വിളിച്ച് സംസാരിച്ചു. ചേട്ടൻ അവിടെ ഒടുക്കത്തെ ജോലിയിലാണ്. ഞാനപ്പോൾ ഇവിടുത്തെ മെനു വേണമെന്ന് പറഞ്ഞപ്പോൾ മെനു കൊണ്ടുവന്നു കാണിച്ചു തരാം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കണത്താഴിക്കാൻ വേണ്ടി ഗ്രീൻ സാലഡും എന്തൊക്കെയാന്ന് നോക്കട്ടെ കേട്ടോ. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഇത്. ബിരിയാണിയൊക്കെ ഇത്ര കോസ്റ്റ്ലിയാണ്, ഉണ്ടാ ഇത്രയാണ്. ഫ്രൈഡ് റൈസ് അതൊന്നും വേണ്ട, ഞാൻ സ്റ്റീംഡ് റൈസ് ആയിരിക്കും കഴിക്കാൻ പോകാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കറി. വെക്കേഷൻ വന്നിട്ട് ഈ ജോലി എടുക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അത് എത്ര 2-3 മണിക്കൂറായി കുത്തിയിരിക്കണത്. വേണ്ട, ഫോട്ടോ എടുക്കാനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. മാല, കമ്മൽ ഇതൊക്കെ ഇതൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഇടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാറുണ്ട്. മുത്തേ, മുത്ത് പറഞ്ഞ ഞാൻ മേടിച്ചു കൊടുത്ത സാധനം കാണിച്ചാ. ആ മുത്തിന് ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ്. ഓ എന്നാ ശരി, മുത്ത് കാണിച്ചു തരൂ കേട്ടോ. താന് എന്നിട്ട് ഇതൊന്നും കാണിക്കാതെ വെച്ചോണ്ടിരിക്കണുണ്ട്. എന്താടോ ഇത്? റീല്? തനിക്ക് അതിന് റീൽ ഇല്ലല്ലോ. ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നാ, അതുകൊണ്ട് ഞാൻ ജോലിയൊന്നും അതേ കൊടുക്കില്ല കേട്ടാ. ഞാനിവിടെ സുഖിച്ച് കിടക്കും. പിന്നെ ഞാൻ സ്പാ ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടാ. കുറച്ച് കത്തിയാണ് സ്പാ, എന്നാലും ഞാൻ നോക്കട്ടെ. ആ താങ്ക് യു, ആ താങ്ക് യു ബേബി. ഞാൻ സ്പാ ചെയ്യണില്ല. ഞാനും അനുഭവിക്കുന്നു. എത്രയാന്ന് ഞാൻ പറയട്ടെ പ്രൈസ്? ജാൻ്റെ മുഖം കാണില്ല അവര്. 4,400 രൂപയാണ് ഒരാൾക്ക്. 4,400 രൂപക്ക് ഞങ്ങൾ സ്പാ ചെയ്യുന്നു. ഞങ്ങളല്ല, ഞാൻ 4,400 രൂപക്ക് സ്പാ ചെയ്യുന്നു. ജാനും 4,400 രൂപക്ക് സ്പാ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 8,800 രൂപ സ്പാക്ക് വേണ്ടി പൊടിക്കുന്നു. അപ്പത്തേക്ക് അമ്മ നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. മക്കളെ സ്വപ്നം മാത്രം എനിക്ക് പറയാം. ജാനിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ചെയ്യും സ്പാ, എനിക്ക് സ്പാ ചെയ്യണം. ഓടുന്നു എന്റെ ദൈവമേ. ഞാൻ സ്പാ ചെയ്യട്ടെ പിന്നെ? ആ കുഴപ്പമില്ല. ഞാൻ എത്ര നാളെ സ്പാ ചെയ്തിട്ട്? ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാ നാളെ. അപ്പൊ ഞങ്ങള് സ്പാ എന്താ ചെയ്തിരിക്കട്ടാ. വർഷത്തിലും ഇതാണ് സ്പാ ചെയ്യുന്ന, ഒരു കുഴപ്പമില്ല. എന്റെ സാധനത് പണ്ടേ ആ ബെൻസറിനെ കിട്ടിയാ മതിയായിരുന്നു. എനിക്ക് പണ്ടൊരു ബെൻസറിന്റെ ആലോചന വന്നായിരുന്നു. ഇങ്ങനത്തെ പ്രേമിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഒരു ബെൻസുകാരൻ, ഒരു വോൾവോക്കാരൻ, അയാളുടെ ടാക്സി വിളിച്ച വന്നാണ് ബെൻസിൽ. ഞാൻ എന്റെ സ്വന്തം ബൈക്കിലാണ് നിന്നെ. അയാള് വാടകയ്ക്ക് ബെൻസ് വിളിച്ചിട്ട് വന്നേക്കും, വീഗ് ഓടിച്ചു വന്നേക്കും. ഞാനും വന്നെ ഒരു BMW വാടകയ്ക്ക് എടുത്തിട്ട്. വേണ്ട, നമ്മള് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകണ്ട. നല്ല, ഞങ്ങള് കുറച്ചു നേരം പ്രേമിച്ച് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. എഴുതി കഴിഞ്ഞാ നീ? എന്റെ കഴിഞ്ഞു, കൊടുത്തു. അപ്പൊ ശരി, ഞങ്ങളെ പ്ലാൻ മാറ്റി. ജാനോട് ഡ്രസ് എടുത്തു പറഞ്ഞു, ഡ്രസ് എടുത്തു വെക്കടാ. ഫോട്ടോ എടുക്കണെങ്കിൽ മതി. എന്തെന്നാണ് നോക്കണ? മോയ്സ്ചറൈസർ ആണോ? എന്തോരം മോയ്സ്ചറൈസറാണ് ഞാൻ കൊണ്ടുവന്നേക്കണം മനുഷ്യ, തനിക്കതൊന്നും വേണ്ടേ?
താൻ്റെ എടുത്ത് വെക്ക് ഇടാനുള്ളത്. എനിക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഒരെണ്ണെടുത്ത് വെച്ചിട്ടില്ല, ബാക്കി എടുത്ത് വെക്കി. എവിടെ പോണു? ഇതൊക്കെ ചെയ്യാൻ എടുക്കുന്നുണ്ട് പറയണ്ടാ. വെരി ഗുഡ് ബോയ്. എൻ്റെ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ട്, ഒന്ന് തേച്ചെന്നേ കിട്ടാ. മിടുക്കനാണ്, മിടുക്കൻ. എന്റെ ഷർട്ട് ആദ്യം തേക്കണേ വെള്ള. എനിക്ക് വയ്യ. ജാനുണ്ട് ഓരോ കൂറ തമാശകൾക്ക് ഞാൻ ചിരിച്ച് മടുത്തത്. ഞാൻ ഫോൺ വന്നി. ചേട്ടൻ ചേട്ടൻ്റെ പാൻറ് തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ ഭക്ഷണത്തിന്റെ വിളി വന്നു. ചേട്ടൻ അത് ഓടുന്നു ഓടുന്നു ഓടുന്നു. കം ഓൺ, റൺ റൺ. അപ്പൊ ഞങ്ങളുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇനി അറ്റാക്ക്. ശുക്ക്, ഇത് വെജിറ്റബിൾ ബിരിയാണി. ഇത് ഇതെന്റെ മഞ്ചൂരിയൻ ബ്രൈ. ബ്രൈ അല്ല, ഫ്രൈ. ഇത് റൈസ്. ഇതൊരു കറി. ഇതെന്താണ് വെജിറ്റബിൾ. ഇത് ഞങ്ങൾ കഴിക്കാത്ത സാധനമാണ്. ഇത് പപ്പടം ഞങ്ങൾ കഴിക്കില്ല. റായത്ത കഴിക്കും, കുറച്ച് അച്ചറ കഴിക്കും. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ, ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയുണ്ട് ബിരിയാണി. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ നിക്ക. കണ്ടില്ലേ നല്ല കിടിലൻ. ഇന്നലെ ഞങ്ങൾക്ക് ഇത്രയും ഭംഗി കിട്ടിയില്ല. മഞ്ഞുമുടി കിടക്കായിരുന്നു. ഇന്ന് നല്ല ഭംഗിയില് കാണാൻ പറ്റുന്നുണ്ട്. അതെ, നിങ്ങൾ ടൈം ലാപ്സിലെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അകത്തേക്ക് വന്നു. കാരണം നന്നായിട്ട് തണുപ്പായിരുന്നു. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. ജാനുണ ആ സമയത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കുനിക്കുടി കിടന്ന് ഉറങ്ങി. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മെസ്സേജ് ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്തു, മെസ്സേജ് കമൻസിനൊക്കെ. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോണത് താഴെ കോഫി ഷോപ്പ് ഉണ്ട്. ഇതുവരെ കോഫി ഷോപ്പ് കണ്ടിട്ടില്ല, അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് രാവിലെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു എന്ന്. അപ്പോൾ ചേട്ടൻ അതൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഹായ്, എന്റെ അമ്മേ പൊളിയാണ് കേട്ടോ. നല്ല ജാനുവിന്റെ സ്കിൻ ടോണ് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഇതാണ് ആർമി ഗ്രീൻ. അടിപൊളിയാണ് കേട്ടോ. ഇതിന് ഓഫർ കഴിഞ്ഞിട്ട് 2300 സംതിങ് ആയിരുന്നു. പക്ഷേ വേർത്ത് മണിയാണ് അല്ലേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതിങ്ങനെ ഇങ്ങനെ വിളർന്നിങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വെറ്റർ പോലെ ഇതിങ്ങനെ നല്ല ഒതുങ്ങിയിരിക്കണം, നല്ല രസമാണ്. കൈ ഇങ്ങനെ വെക്കാം. സൂപ്പർ സൂപ്പർ. അങ്ങനെ വുഡ്ലാൻഡ്സിന്റെ ഇതും. പിന്നെ ഈ ബേസ്ബോൾ ക്യാപ്പ് ആര് വാങ്ങിച്ചു വന്നു? ഇനി താഴേക്ക് ഞാൻ പറയുന്നില്ല, എല്ലാം ഞാൻ മേടിച്ചു കൊടുത്താണ്. പാത്തിന് ഇങ്ങനൊരു ഭാര്യ ഉണ്ടെങ്കിൽ വയ്യ. ബാന്നാ താനാട്ട് ഇനി വ്ലോഗ് എടുക്കണം. എനിക്ക് എല്ലാ സ്ഥലങ്ങളും കാണണം. എന്നാ പിടി എനിക്ക് പറയാനുണ്ട്. അപ്പം നിങ്ങൾ ഇത് കണ്ടില്ലേ, സൂര്യാസ്തമയം ഇതൊക്കെ ഈവനിങ് ഇതിൽ ടൈം ലാപ്സിൽ കണ്ടില്ലേ. ഇന്ന് കോട ഇല്ലാണ്ടിരുന്നത് ഒരു വളിയല്ല. ഇന്ന് കോട ഇല്ലാതിരുന്നത് വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം ഇന്നലെ നല്ല കോടയായിരുന്നു. ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായില്ല, ഒന്നും കാണാൻ പറ്റില്ല വൈകുന്നേരം. അതുകൊണ്ടൊന്നും കാണിക്കാനും പറ്റിയില്ല. ഇന്ന് പക്ഷേ കോട ഉണ്ടായില്ല. കോട ആരുടെ കൂടെ പോയി? കാറ്റിൻ്റെ കൂടെ പോയി. യെസ്, കോടയും കാറ്റും ഒരു
ആ ഒരു ബന്ധത്തെ പറ്റി ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കാറ്റ് എവിടെ വാന്ന് പറഞ്ഞാലും കോട എൻ്റെ കൂടെ പോകും. കാറ്റും കോടയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ആ ബന്ധം നമ്മുടെ പോലെ തന്നെ. ആ ബന്ധം നിങ്ങൾ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി വരെ നിങ്ങൾ നോക്കുക, കാറ്റ് എവിടെ പോകുന്നോ കോട എൻ്റെ കൂടെ പോകും. ഇന്ന് കാറ്റ് അധികം ഉണ്ടായില്ല, കാറ്റും കോടയും കൂടി എവിടെയോ പോയിരിക്കുന്നു. അതെ, അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ പോവാൻ പോകുന്നത് കോഫി ഷോപ്പിലാണ്. അതിലും കരിമഷി പോകുന്നു, ഞാൻ കൂടെ പോകും. എന്നാ വാ കോഫി ഷോപ്പിൽ പോവാം. Yes, come on. Let's go. Coffee shop edi na. Siro. Hmm. Ana nammude coffee shop ende favorite sthalana endekku indu nokkamba. Yes. Oh, beautiful, right? Mm-hmm. Wow. കോഫി ഷോപ്പിൽ ആരുമില്ല, നമ്മൾ മാത്രം. ഇവിടെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ബ്രെഡാണ്. അടിപൊളി ഇരുന്നോളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച, അതായത് ഇവിടെ ഫംഗ്ഷനിലല്ലാന്ന് തോന്നുന്നു, ആരുമില്ല ഇവിടെ കോഫി ഷോപ്പിൽ. അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ അത് തോന്നുന്നു എല്ലാവരും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. യെസ്, കോഫി ഷോപ്പ് നിങ്ങളെ വെറുതെ കൊണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അതിന് മുകളിലേക്ക് കയറിപ്പോ. ഫസ്റ്റ് ഫ്ലോറിലാണ് കോഫി ഷോപ്പല്ല റെസ്റ്റോറൻറ്റ്. ഈവനിങ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫിഷ് മസാല, ഇവിടെ എന്തോ ഉണ്ടല്ലോ, പുഡിംഗ്, വീറ്റ് പായസം. ആ സൂപ്പർ. ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതൊരു കേക്ക് കണ്ടോ, എന്താ ഭംഗി കേക്കാണ്. വാ, നൈസ് കേക്ക്. വാട്ട് ഈസ് ദിസ്? ബനാന ജാഗറി ആൻഡ് നമ്പർ ടാർട്ട്സ്. ഓ, ഇറ്റ്സ് എ ടാർട്ട് മേഡ് ഓഫ് ബനാന ആൻഡ് ജാഗറി. വാ, ദിസ്ഇസ് രസഗുള. രസഗുള ആയിരുന്നു. യെസ്. ഇവിടെ എന്താണ്, പാലക് പനീറും ദാലും. ദിസ് ഇസ് വെജ് കബാബ് ആൻഡ് സബ്ജി പേഷാവരി. ദിസ് ഇസ് പാസ്ത. ദിസ് ഇസ് ന്യൂഡിൽസ്. This is steamed rice. This is pulao. This is lemon coriander soup. This is nammade kumbalanga achar. Achingatoran. This is achingatoran. Mai kolti. Mai kolti. Wow. ഇത് അതെ, ഇത് നിങ്ങൾ വായിച്ചോ. ഇത് ഇത്രയും ഞാൻ വായിച്ചില്ലേ, ഇത് നിങ്ങൾ വായിക്കട്ടെ. പകുതി വേറെ പറഞ്ഞു, ഇപ്പൊ പകുതി വേറെ. യെസ്, ലെറ്റ്സ് സീ. അപ്പൊ നിങ്ങള് ബുഫേയുടെ എല്ലാ
ഐറ്റംസും കണ്ടില്ലേ ഞങ്ങളത് കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കണേ ഞങ്ങൾ കഴിക്കണില്ല ഞങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ചു രാത്രി ഹെവി ഫുഡ് വേണ്ട എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് രാവിലെ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് 1/2 പിന്നെ ഒരു പാസ്ത അത് ഞങ്ങൾ ഹാഫ് ഹാഫ് കഴിക്കും അപ്പോൾ രാത്രി നിങ്ങളുടെ ഭക്ഷണം അല്ലേ അങ്ങനെ കഴിക്കാൻ വിചാരിച്ചു ഓക്കെ നല്ല ആവി പറക്കുന്ന മീൻകറി അല്ല ഇത് മഷ്റൂം സൂപ്പാണ് അവരൊരു ചെറിയ കോംപ്ലിമെൻ്ററി ക്രോസിയൻ ആ കുന്തം എന്തോ കുന്തം ക്രോസിയൻ തന്നിട്ടുണ്ട് മഷ്റൂം സൂപ്പ് സൂപ്പർ കേട്ടോ എൻ്റെ കുഞ്ഞ് മനസ്സും നിറഞ്ഞു അല്ലേ നമ്മുടെ പാസ്ത എത്തിയിട്ടുണ്ട് എനിക്ക് കുറച്ച് മതിയിട്ടുണ്ടാണ് വൈറ്റ് പാസ്ത അങ്ങനെ ഞങ്ങള് ഡിന്നറൊക്കെ കഴിഞ്ഞു ജാനു എൻ്റെ റീബോക്ക് ഷൂസ് അടിച്ചു മാറ്റിയിട്ടേക്കും ജിം ഷൂസ് ഞാൻ ജാനുവിൻ്റെ പാരഗൺ ചെപ്പ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി 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 അങ്ങ് പോവാം താഴെ വരെ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ഞാനങ്ങനെ തിരിച്ചു വന്നു മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി കേട്ടോ എണ്ണയ്ക്ക് ഇട്ട് ഇനി കിടന്ന് ഉറങ്ങാൻ പോകല കുറച്ചു നേരം ഞങ്ങൾ കത്തി വയ്ക്കാൻ പോവാം കിടന്നിട്ട് അപ്പോൾ വ്ളോഗ് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ കാണാം ഗുഡ് നൈറ്റ്. ചേട്ടൻ എങ്ങനെയാ രാവിലെ തന്നെ പൊളി ഡ്രസ്സിങ്ങിൽ വന്നിട്ടുണ്ടോ ഇത് സൺഡേ ബേബിയുടെ ഗിഫ്റ്റാണ് അല്ലേ അല്ലെ അത് ജാനു ഏറ്റവും ഫേവറേറ്റാ കണ്ടു 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 എനിക്ക് വയ്യ ഞാൻ കൂടെ നിന്ന് വന്നോട്ടെ ചേട്ടാ ഞാനും പൊളിച്ചു വരും അയ്യടാ ഞാനെങ്ങനെ സെറ്റായിട്ടുണ്ട് ചേട്ടൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ ഷൂസൊക്കെ വലിച്ചേറ്റാണ് ഞാൻ പക്ഷേ ഷൂസൊന്നും വലിച്ചേറ്റുന്നില്ല ഞാൻ ചെരുപ്പന്നെ ഇട്ടുകൊണ്ട് പോകുവാണ് കേട്ടോ ഇത്രയും ഭാഗം സ്റ്റൈലിഷ് താഴേക്ക് കൂട്ടറ കണ്ടോ ഞാനിത് ട്വിന്നിങ് വിത്ത് സൺഗ്ലാസ് ആണ് ഇതും റോസ് ഗോൾഡ് ഇതും റോസ് ഗോൾഡ് ചേട്ടൻ നേരത്തെ തന്നെ സുന്ദരനായല്ലോ അപ്പം നമുക്ക് പോവാം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എൻ്റെ ജിം ഷൂസാണ് റീബോക്കിൻ്റെ ഇനി അത് വീട്ടിൽ തന്നിട്ട് കഴുകിയെടുക്കണം ഞാൻ ഇട്ടുകൊണ്ടൊന്നും മഞ്ഞ ഷൂ ഇല്ല അത് കുറച്ച് ടൈറ്റാണ് എനിക്ക് അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് പുറത്തേക്ക് പോവാം മാസ്കി എടുത്താം മാസ്കി ചേട്ടൻ മാസ്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇവിടെ ഒരു ഫ്ലോറിൽ 6 മുറിയാണ് പക്ഷേ ഈ ഫ്ലോറ് 2 ബിൽഡിങ്ങായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങ് പിന്നെ സൈഡിൽ തന്നെ ഈ ഒരു ബിൽഡിങ്ങ് ഈ ഒരു ഞങ്ങൾ ഇറങ്ങി വന്ന ഇവിടെ 3 മുറിയുണ്ട് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലും ഈ ഡോർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 മുറിയുണ്ട് അങ്ങനെ താഴേക്കും ഞങ്ങളതേ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത് ഇവിടെ ദേ 5th ഫ്ലോറിലവിടെ ആ ഒരു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ശരിക്കും ഇതേ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ ഏറ്റവും മുകളിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും മുകളിലാണ് നമ്മുടെ ബാങ്ക്വറ്റ് ഹാളൊക്കെ അത് കഴിഞ്ഞ് താഴെ റെസ്റ്റോറൻറ്റ് ആ മുകളിലത്തെ ആ സൺഷെയ്ഡ് കാണുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് അതിൻ്റെ താഴെയാണ് ഇതാണ് 0 അത് കഴിഞ്ഞ് -1 അങ്ങനെ ഇത് -5 ആണ് ഏ
ഇവിടുന്ന് താഴേക്ക് -7, -8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും ഇവിടെ താഴേക്കാണ് റൂമുകൾ, എല്ലാ ഹോട്ടലും മുകളിലേക്കാണ് റൂമുകൾ, ഇവിടെ താഴേക്കാണ് റൂമുകൾ. ഇത് -7 കണ്ടില്ലേ, ഇവിടെ 701, 702, 703 മൂന്ന് മുറികൾ. ഇപ്പുറത്ത് 704, 705, and 706. അതുപോലെ തന്നെ താഴേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ 8, പിന്നെ ഏറ്റവും താഴെ അവിടെ ആയിട്ട് ഒരു മുറിയും കൂടിയുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്കൊരു വ്യൂ ഞാൻ കാണിച്ചാൽ. ഇവിടെ ബാൽക്കണി ഇല്ലാത്ത റൂമുണ്ട്, ബാൽക്കണി ഉള്ള റൂമുണ്ട്. ബാൽക്കണി ഇല്ലാത്ത റൂമ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ബാൽക്കണി ഉള്ള റൂമുകളാണ് മുകളിൽ മൂന്ന് ഫ്ലോറിലായിട്ട്, ആ സൈഡിൽ ആ ഒരു ഫെൻസോട് കൂടി കാണുന്ന റൂമുകൾ. അത് കഴിഞ്ഞ് മുകളിലേക്കും അങ്ങോട്ടും റൂംസ് ഉണ്ട്. അതുകൂടാതെ ഏറ്റവും മുകളിൽ അവിടെ ഏറ്റവും മുകളിൽ അവിടെ റെസ്റ്റോറൻറ്റ്, അവിടെ ചെയറിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അവിടെയാണ് റെസ്റ്റോറൻറ്റ്. അത് മാത്രം കൂടാതെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റും, താഴേക്ക് പോകാൻ പറ്റും. താഴെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു കൂടാരം പോലെ, ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൂടാരം പോലെ പണിത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ താഴേക്ക് ഇറങ്ങണം, അവിടെ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല ഗ്രീനറി ഉണ്ട് കേട്ടോ. ബബ്ലൂസ് നാരങ്ങ, ബബ്ലൂസ്. എന്ത് ഭംഗിയാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ. ഇതുണ്ടല്ലേ ഈ വാലി വ്യൂ ഇവിടെ നമുക്ക് നന്നായിട്ട് കിട്ടും. വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഫാമിലി ഒത്ത്, ഫാമിലി നിങ്ങൾ കുട്ടികളും വീട്ടിലെല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും നല്ല കളിച്ചിരി തമാശകളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഒരു സ്ഥലം അല്ലേ. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ. അതെ അതെ, നല്ല വെതർ, നല്ല തണുപ്പും ചിൽ ക്ലൈമറ്റാണ്. ആ ഭാഗത്ത് കുറച്ച് വീടുകളുണ്ട്, അത്രയുള്ളൂ. ബാക്കി ഫുൾ താഴ്വരയാണ്. ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഇരുന്നിട്ട്. അവിടെ ഇരിക്കുമോ ചേട്ടാ? ഈ ഒരു സംഭവം ഇന്നലെ വൈകുന്നേരം ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലാണ് കാണുന്നത്. ശരിക്കും ഇത് നമ്മൾ മിസ് ചെയ്തു അല്ലേ, ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടില്ല. ചേട്ടന് ജോലി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവിടെ നേരെയും അതുപോലത്തെ മുകളിലേക്ക് കയറി പോവാം. മുകളിലേക്ക് കയറി പോയി അവിടെ കൂടാരണ്ടോ, അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ പ്രോപ്പർട്ടി ഒക്കെ കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. റെസ്റ്റോറൻറ്റ് ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, അപ്പം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കണുള്ളൂ, അല്ലെങ്കിൽ ഹെവി ആയിപ്പോവും. അവിടെ ഇന്നലത്തെ പോലെ കുറേ സാധനങ്ങൾ തിന്നാനുണ്ടായി. ഞാനെടുത്തത് ഒരു ബ്രെഡിൻ്റെ പീസ്, 2 പീസ് ആലു പൊറാട്ട, കുറേ ഫ്രൂട്ട്സ്, ഇത് പൊട്ടറ്റോൻ്റെ ഒരു ടവർ ഫ്രൈസ് ആണ്, കുറച്ച് വെജിറ്റബിൾ കറി, പിന്നെ ഇത്രയും ഒരു എന്തായാലും പറയണത് മിൽക്ക് ഷേക്കോ എന്തോ സാധനം. അപ്പോൾ ഇത്രയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് എടുക്കുന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് ചോറ് കയറ്റാനുള്ളതാ. ചേട്ടൻ്റെ ആദ്യത്തെ പ്ലേറ്റാണിത്. എന്താ പൂരി കറി പൊട്ടിട്ടോ അല്ലേ ചേട്ടൻ്റെ ഒന്നാം തിരുപൂരി, ഒന്നാമത്തെ. ചേട്ടൻ ഇനി മൂന്നും നാലും കാര്യങ്ങളൊക്കെ എടുത്തടിച്ച് കിട്ടുന്നതാണ്. ചേട്ടൻ്റെ സന്തോഷം കണ്ടോ. ഫ്രഞ്ച് ടോസ്റ്റ് ഓളിപ്പിച്ചിട്ടുണ്ട് പൂരിയുടെ അടിയിൽ. ആ ഫ്രഞ്ച് ടോസ്റ്റ് ആണ് കേട്ടോ, ഞാനൊരു പീസ് എടുത്തായിരുന്നു. ഓക്കെ, ഞങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. നേരത്തെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി നമുക്കിരുന്ന് സ്വസ്ഥമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇവർ വിചാരിക്കണം നമ്മൾ ഇത്ര സൊല്ലുന്നത് എന്തെന്നാണെന്നല്ലേ.
നമ്മള് സുള്ളന്ന് നിങ്ങള് സുള്ളന്ന് എന്താണ് അപ്പോ പാക്ക് ചെയ്യാൻ പോകുന്നു. ആരാ പാക്ക് ചെയ്യുന്നത്? മാവക്കുട്ടി. നോ, ജാനുമ. ജാനുമയാണ് ഏറ്റവും പാക്കിങ്ങിന് ബെസ്റ്റ്. ഞാൻ ഇവിടെ പുറത്തേക്കൊക്കെ ഇന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കുന്നു. തിരിച്ചു വരുമ്പോഴേക്കും റൂം നല്ല വൃത്തിയിലിടുന്നു, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലേ ജാനു? ഒരു കൂർക്കം വലി കേട്ടിട്ട് അകത്തേക്ക് കയറി വരുന്നു. നോക്കുമ്പോൾ എല്ലാം പഴയപടി ഇറക്കുന്നു. ഞാനും ഇവിടെ അത് വെറും സ്വപ്നങ്ങളിൽ മാത്രം. പോയി എടുത്ത് വെക്കും മനുഷ്യ. ഞാൻ ഇവിടെ യൂട്യൂബിന് വേണ്ടി വ്ളോഗ് ചെയ്യല്ലേ, ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേഗം പോയി അടുക്കി വെക്ക്. ഇതെല്ലാം എടുത്ത് വെച്ചത് അവളാ കേട്ടോ. എന്നിട്ട് അവള് ഇത് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങണ കണ്ടാ. ഏഹ് ഒന്ന് കിടന്ന് നോക്കി. മാഡത്തിന് വിത്തൗട്ടാണോ വിത്താണോ? കടുപ്പം കൂട്ടിയാണോ കുറച്ചാണോ? കടുപ്പം കൂട്ടിയാണോ കുറച്ചാണോ? കടുപ്പം കുറച്ച് പാല് കൂട്ടി മധുരം കുറച്ച്. ഓക്കെ, അങ്ങനെ അടക്കി പറക്കി വെച്ച് ഇനി ഞാൻ ചേട്ടന്റെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വരൂ ഭർത്താവെ, നമുക്ക് ഭർത്താവിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ചേട്ടന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ വീണ്ടും നഗ്നനായി. ഞങ്ങൾ അരമണിക്കൂർ എക്സ്റ്റൻഷൻ ചോദിച്ചായിരുന്നു ചെക്ക്ഔട്ടിന്. അപ്പൊ ഞങ്ങൾ ഇനി ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് സാധനങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. അവിടെ ഒരു സഞ്ചി ഇരിക്കുന്നുണ്ട്, അതെന്റെ ഷൂസുകളാണ് കേട്ടോ. സഞ്ചിയല്ല, ചാക്ക്. ചാക്ക്. അങ്ങനെ ഞങ്ങൾ ഫുൾ റൂം ഒക്കെ വൃത്തിയാക്കി നല്ല മിടുക്കി കുട്ടികളായിട്ട് അങ്ങനെ ബൈ പറയണം അല്ലേ. ബാഗ് എടുക്കാണ് അല്ലേ, പുതിയൊരു സ്ഥലത്ത് വീണ്ടും ബാഗ് തുറക്കാം. അങ്ങനെ നമ്മള് മൂന്നാറിനോട് വിട പറയുകയാണ്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തി, വഴിയിൽ ഒരാളെ കണ്ടു. ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവള് പോയിരിക്കുക. എന്താ ഇയാളെ കണ്ടോ? തലവേനോട് ഇങ്ങനെ രാവിലെ അധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ട് അപ്പൊ ഞാനൊരു നാരങ്ങാവെള്ളം കുടിക്കാന്ന് വിചാരിച്ച് ഇറങ്ങി. ഇപ്പൊ നാരങ്ങാവെള്ളം കുടിച്ചിട്ട് കേറാൻ പോവാണ്, അല്ല നാരങ്ങാവെള്ളം കുടിച്ചിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഒരാൾക്ക് നല്ല തലവേദനയെടുത്ത് ഇരുന്നിരുന്ന് സമയം 3 മണി കഴിഞ്ഞു. അവസാനം ഞങ്ങള് ഊണ് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പുത്തൻകുരിശ്. പുത്തൻകുരിശ് എന്നാ ചോദിച്ചത്. അപ്പോൾ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ചോറ്, പിന്നെ കുറച്ച് ചിന്ന ചിന്ന കറികൾ. കുറേ കറികൾ, അതെ അതെ. പിന്നെ ഞങ്ങൾ കേര കേരക്കറിയും പിന്നെ കൊഴുവ വറുത്തതും പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. എറണാകുളത്തു നിന്നാണ് ഞങ്ങൾ മൂന്നാർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി. കുറേ നേരമായി.
ഫ്രൈ ചെയ്ത് ഇത് മീനച്ചാറാണ്. കഴിക്കാം. മീൻ ചമ്മന്തിയാണ്, അത് മീനച്ചാർ, ഇത് സാധാരണ അച്ചാർ. ഇത് പുളി, ഇത് കൂട്ടുകറി, ഇത് തോരൻ, ഇതൊരു കറി. ഇത് കേരക്കറി. അപ്പൊ നമ്മൾ ഊണ് എല്ലാം ഞങ്ങളുടെ എന്താ ഞങ്ങൾ ഇച്ഛിച്ചതുപോലെ തന്നെ എല്ലാം ഫിഷിൻ്റെയാണ്. ഫിഷിൻ്റെ ചമ്മന്തി, ഫിഷ് അച്ചാർ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി. അതും ഈ സമയത്ത് മൂന്ന് മൂന്നേരമായപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുരിശാണ്. പുത്തൻകുരിശ് എത്തിയിട്ടുള്ളൂ. പുത്തൻകുരിശിൽ നീള എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ, ഞങ്ങൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ, മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നീള എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിവിടുത്തെ ആളുകളെ പരിചയപ്പെടുത്തി തരാം. ഇത് ഉഷയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. മാസ്ക് മാറ്റി മാസ്ക് ആളെ കാണട്ടെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. നല്ല ഇത് ഏത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് കട്ടൻ ചായയും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 6 മണി തൊട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, കപ്പ, പുട്ട്, കടല, മറ്റേ ഇഡലി, ഇടിയപ്പം, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും 6 മണി മുതൽ. അപ്പം നിങ്ങൾ ഇതിൽ പാസ് പുത്തൻകുരിശ് വഴി പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു സ്ഥലമാണ്. ഓക്കെ. നിങ്ങളാണ് ലഞ്ച് ലഞ്ച് ഊണിന് ഈ പറഞ്ഞല്ലോ, ഊണിന് ഇഷ്ടമുള്ള സമയം വൈകുന്നേരം 7 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. വൈകുന്നേരം ചെറുകടികളും ചായയും ബാക്കി സാധനങ്ങളൊക്കെ. ആളെ കൂടാതെ ഇവിടെ വേറെ രണ്ട് ചേച്ചിമാരുണ്ട് കുക്ക് ചെയ്യാൻ, പിന്നെ വേറെ ചേട്ടനുണ്ട്. അപ്പം നിങ്ങൾ ഇതിലെ വരികയാണെങ്കിൽ എന്തായാലും കയറാം. ലഞ്ച് അന്വേഷിച്ച് വരുന്നവർക്ക് 3-3.5 വരെ ആയിട്ടും ആണെങ്കിലും ലഞ്ച് കിട്ടും. അതാണൊരു കീ ഇൻഫർമേഷൻ അല്ലേ. 3.5 വരെ കിട്ടൂലേ ഊണ്? 3-3.5 ആയാലും നിങ്ങൾക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ ഊണ് കിട്ടും. ഏ അതൊരു നോട്ട് പോയിന്റാണ് അല്ലേ. അപ്പം പോവാം. ദേ ഇവിടുത്തെ ചേട്ടൻ എത്തി. ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജർ, നടത്തുന്ന എല്ലാ കാര്യങ്ങളും. സുകുമാരൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സുകുമാരൻ ചേട്ടൻ ഉണ്ടാവും, ഉഷ ഉണ്ടാകും. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫുഡ് തരാനൊക്കെ ആയിട്ട്. ഏ അപ്പോൾ നല്ല അടിപൊളി, കൊള്ളാം. അതെ, നമ്മൾ ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും കയറി ഭക്ഷണം കഴിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ കയറിയിട്ട് ഓ എൻ്റെ പൊന്നെ കരിമഷി പറഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് കയറി ഓ കുട്ടിയുടെ എന്ന് നിങ്ങൾ പറയില്ല. ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. വളരെ കുഞ്ഞു ഹോട്ടലാണ്, വളരെ ചെറിയ. ഞങ്ങൾ അങ്ങനത്തെ ഹോട്ടൽ അന്വേഷിച്ചാണ് പോവാറ്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലൊരു ഗ്ലാസ് ഇട്ട ഗ്ലാസിൻ്റെ മറ്റേ അല്ലെ ഷെൽഫ്, അതിൽ കുറേ കടികൾ, അകത്ത് ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിരിക്കുന്ന അങ്ങനെ കുഞ്ഞു ഹോട്ടൽസ് ഇല്ലേ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ്, കുറച്ച് പേർക്ക് ഊണുണ്ടാക്കും, അത് അപ്പം തന്നെ തീരും. അങ്ങനെയുള്ള ചെറിയ സ്ഥലത്താണ് മിക്കവാറും ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ കയറിയത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല. അപ്പം നല്ല നീറ്റ് ആയിരുന്നു അവർ നന്നായിട്ട്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്നറിയാമോ, നമ്മുടെ ടൗണിൽ കഴിക്കുന്നത് ഇവിടെ കഴിക്കുന്നുള്ള ഒരു പ്രത്യേകത. ആ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഊണ്, കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നമുക്ക് നമ്മുടെ ടൗണിലൊക്കെ ആരെങ്കിലും ഭക്ഷണം തന്നിട്ട് എന്തെങ്കിലും തിന്നിട്ട് പോകുന്നോ എന്നുള്ള രീതിക്കാണ് ഭക്ഷണം തരാം. ശരിക്കും അങ്ങനെയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഒരു നല്ല നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അങ്ങോട്ട് പോകുമ്പോൾ ബിബിൻ്റെ ഹോട്ടലിലും സെയിം തന്നെയായിരുന്നു. അവരുടെ അമ്മ ഞങ്ങളോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മോനെ, ഊണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര മേ ബി ഹൈ റേഞ്ചിലും മറ്റ് സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ടൗണിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിഞ്ഞു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുത്തൻകുരിശ് കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി അടുത്ത് നേരെ വീട്ടിലേക്കല്ലേ? പെട്രോൾ അടിച്ചു. ഇനി വേണമെങ്കിൽ ഒരു കോഫി കുടിക്കാൻ പിള്ളേരെ കാണാനായിട്ട് തിടുക്കുമായി. അപ്പൊ ലെറ്റ്സ് ഗോ.
ഞാനിങ്ങനെ ഇടതുവശത്തെ സീറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ചേട്ടന് ഞാൻ ഡ്രൈവിംഗ് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. മടിയനായ ചേട്ടൻ പറഞ്ഞു ഇനി ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്തോളാന്ന്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് ഡ്രൈവ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ മടിയനാണ്. അപ്പോൾ ഇനി നേരെയുള്ള റോഡാണ്, കുഴപ്പമില്ല. ചേട്ടനൊന്ന് ഓടിക്കട്ടെ, സെറ്റാവട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളിതേ ഇപ്പോൾ പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂർ ടൗൺ നേരെ പോയാൽ കൊച്ചി എത്തും എന്നാണ് ബോർഡ് എഴുതി വെച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചു അല്ലേ? തലവേദന എടുത്തു. അതെ, ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇനി വീട്ടിൽ ചെന്നിട്ടൊരു കോഫി അല്ല ചായ ചായ കുടിച്ചു കഴിഞ്ഞാലാണ് എല്ലാം സെറ്റ് ആവുള്ളൂ. ഓ ക്ഷീണായി. ഇനി പെരുമ്പാവൂർന്ന് ആ എനിക്ക് വെറുതെ ഇരുന്ന് ക്ഷീണായി. എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ചായ വെച്ചാലേ സീറ്റൊക്കെ നിവർത്തിട്ട് കിടന്നുറങ്ങി കൂർക്കം വെച്ചുറങ്ങി അറിയാമോ? അതാണ് ആള് വയ്യാതെ ചായ വെച്ചാലേ എന്റെ ക്ഷീണം മാറുള്ളൂ. പോയിട്ട് ആള് വയ്യാതെ ഉറങ്ങി ക്ഷീണമായി പോയി. ഉറങ്ങി നിനക്ക് അറിയില്ല ഉറങ്ങിയാലുള്ള ക്ഷീണം വേഗം എത്താലേ. സിഗ്നൽ മാറി, വണ്ടി വിട്ടു. അപ്പൊ വേഗം വീട്ടിലെത്താം. ഭാരത് മാതാ കോളേജ്. നമ്മളങ്ങനെ വീടിന്റെ അടുത്ത് എത്താറായി. ഇതേ നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാല ഹോസ്പിറ്റലില് ഒക്കെ വളരെ അടുത്താണ്. നമ്മളിങ്ങനെ കാക്കനാട് എത്തി വീടെത്താറായി. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് അകത്തേക്ക് കയറി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗമാകട്ടെ വേഗമാകട്ടെ വേഗമാകട്ടെ. സോ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ കുട്ടികൾ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് എങ്ങനെ അവസാനിപ്പിക്കുകയാണ്? അബ്രപ്റ്റ്ലി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. ചെറിയ ചെറിയ ചെറിയ.